ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഫോണ്ടൻറ്റ് കേക്ക് ഡെക്കറേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. യൂണിക്കോൺ തീമിലുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വൈറ്റ് കളറുള്ള ഫോണ്ടൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സി എം സി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സി എം സി പൗഡർ കൂടി പോകണ്ട കേട്ടോ. സി എം സി പൗഡർ കൂടി പോയാൽ അതിനൊരു ഉപ്പ് രസം കൂടി വരും. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കത് സെറ്റായി കിട്ടാം, പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സി എം സി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ടൈലേഴ്സ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് യൂണിക്കോണിൻ്റെ ആ മുകളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ കൊമ്പ്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് കേട്ടത്. അപ്പോൾ അത് കുറച്ച് യെല്ലോ, കൂടുതലൊന്നും വേണ്ട, കുറച്ച് യെല്ലോ കളർന്ന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ചൊരു ഡാർക്ക് കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ജെൽ കളർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഒരു ഡ്രോപ്പ് മുഴുവനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ യെല്ലോ കുറച്ച് ഡാർക്ക് യെല്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, അതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അതിൽ വെച്ചിട്ട് നമുക്ക് പരത്തി കൊടുത്താൽ മതി, എന്നാൽ കയ്യിലൊട്ടി പിടിക്കുന്നതൊക്കെ ഇല്ലാതാക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് ഈയൊരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. എന്നാലും നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടുള്ളൂ. ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേയൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ നീളത്തിൽ ഒരു ഭാഗം കനം കുറച്ച് ഒരു ഭാഗം കുറച്ച് കട്ടിയിലും വേണം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ടിയുള്ളൊരു സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള സ്റ്റിക്ക് തന്നെയാണ്, അത് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിൽ ചുറ്റി കുത്തി കൊടുത്ത ശേഷം ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നല്ല തിന്നായിട്ട് നല്ല നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. നമുക്കിതിന് ചുറ്റും ഒന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലൊന്ന് റോൾ ചെയ്തെടുത്ത ശേഷം താഴെ നിന്ന് മുകളിലേക്ക് നമുക്കിതിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓരോ റോൾ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് അവിടെ ഇങ്ങനെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എഡിബിൾ ഗ്ലൂ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എവിടേക്ക് ഇങ്ങനെ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്നാൽ മതി. ഏറ്റവും മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഇങ്ങനെ കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു എൻഡിലെത്തുമ്പോൾ നമുക്കതവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് വിട്ടിട്ട് കട്ടി കുറച്ചിട്ട് റോൾ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ഫോണ്ടൻറ്റ്, കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റ് എടുക്കുക. അതിൽ ഞാൻ കുറച്ച് സി എം സി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും പരത്തിയെടുക്കുക. ഇനി നമുക്കതിൻ്റെ ചെവി വരച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത് ഈ ഒരു കട്ടറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ അങ്ങനെ ഈ ഒരു ചെവിയുടെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് മറ്റേ അതേ അളവിൽ തന്നെ ഒന്നും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അടുത്തതും ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. സെയിം അതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് വരക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് ചെവിയായി. ഇനി ചെവീൻ്റെ ഉള്ളിലൊരു യെല്ലോ കളറിൽ ഒന്നും കൂടെ വരണം നമ്മുടെ ചെവിയുടെ ആ ഒരു ഷേപ്പ്. നിങ്ങൾ യൂണിക്കോൺ കേക്കൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു യെല്ലോ ഫോണ്ടൻ്റ് കുറച്ചുകൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് പരത്തിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് യെല്ലോ ഫോണ്ടൻറ്റിൽ അതിലേറെ കുറച്ച് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതേ ഒരു ഷേപ്പിൽ തന്നെ അതിലേറെ കുറച്ച് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മൾ ലീഫിലൊക്കെ വരക്കൂലേ, ലീഫൊക്കെ വരക്കില്ല, ആ രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിൻ്റെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഒരു ഫോണ്ടനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് അതിൽ വരച്ച് കൊടുക്കാണ് വെച്ചു കൊടുക്കാനിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത ശേഷം ആ ഒരു വൈറ്റ് ചെവിയുടെ സെൻറ്ററിലായിട്ട്, ചെവി അരച്ചിട്ടില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലിത് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുന്നേ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടതിനത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിത് ഡെലിവറി ചെയ്ത് അന്ന് ചെയ്താലത് സെറ്റായി കിട്ടൂല, മെൽട്ടായി പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മറ്റതും അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഐബ്രോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൽ. എന്നിട്ട് ഇതുപോലെ ഐബ്രോയുടെ ഒരു ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇത് ഇതിൻ്റെ കട്ടറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ, യൂണിക്കോൺ കേക്കിൻ്റെ. അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ വരക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ അതിൻ്റെ ഐബ്രോ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സെയിം അളവിൽ തന്നെ അടുത്തതും കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അടുത്തതും ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു കുഴഞ്ഞ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിത് സെറ്റായിട്ട് വരുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ ആവുന്ന അതുവരെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുള്ളൂ, ഒരു ഐബ്രോ റെഡി ആയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ യെല്ലോ കളറിൽ ചെയ്തിട്ടുള്ള ഫോണ്ടൻറ്റിലെല്ലാം ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും ഇങ്ങനെ ആക്കുമ്പോൾ ചെയ്യാൻ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറഞ്ഞില്ല നേരത്തെ, ആ വൈറ്റ് ചെവിയുടെ ആ ഒരു ഇത് കട്ട് ചെയ്തതിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാണ്ട് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ അതിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വൈറ്റ് പോർഷനിലും ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് സ്പ്രെഡാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇങ്ങനെ ഇടയിലും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതാ അതെല്ലാം ഇനിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരു ചെവിയുടെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു തെല്ല ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി അതിനൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ വൈറ്റ് പാർട്ട് കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വൈറ്റിലേക്കാണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നത്. ഒരു സ്ക്യൂർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ രണ്ടും കുത്തി എടുത്തിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു എയർടൈറ്റായിട്ടുള്ള ബോക്സിലിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ അത് ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ എടുത്താൽ മതി. പിന്നെ ഇത് ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അടുത്ത്. നമ്മുടെ കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. ഐസിങ് ചെയ്യുന്ന വീഡിയോ ഒന്ന് എടുക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്ത്തി ആവും പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് 100 N1 നോസിൽ വെച്ചിട്ട് ഇതുപോലെ പിങ്ക് കളറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഫ്ലവർ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ രാത്രി ചെയ്യാണ്. പിന്നെ മറ്റേതൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ചെയ്യണത്. പിന്നെ കുറച്ച് ഓറഞ്ച് ജെൽ കളർ ആഡ് ചെയ്തിട്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓറഞ്ച് ജെൽ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ N100 N1 നോസിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് മുന്നിൽ വരുന്ന രീതിയിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഫ്രണ്ട് ഭാഗത്ത് അതൊരു യൂണിക്കോണിൻ്റെ രീതിയിൽ ഒരു കണ്ണ് രീതിയിൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ മുന്നിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് അതും ഇതിൻ്റെ സെൻറ്റർ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട് സെയിം നോസിൽ വെച്ചിട്ട് തന്നെ. അതും ഇങ്ങനെ എല്ലാ ഭാഗത്തൊക്കെ ഇങ്ങനെ നാക്കി കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്യേണ്ട, സെൻറ്റർ പോർഷനിലൂടെ ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇത് ഞാൻ രാത്രി ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ബാക്കിയുള്ള ഫോണ്ടൻ വർക്ക്സ് ഒക്കെ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഇത് പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള ടൈമിൽ ഞാൻ ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഫോണ്ടൻ്റെ വർക്ക്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഐബ്രോ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മുന്നിൽ ഒരു ഫ്ലവർ വരണമെന്ന്. അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിലുമായിട്ടാണ് ഐബ്രോ വരച്ച് കൊടുക്കുന്നത്. അതവിടെ വെല്ലങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം നമുക്ക് അതിന് സെൻട്രലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൊമ്പ് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ സ്റ്റിക്ക്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല കട്ടിയുള്ള സ്റ്റിക്കിനെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ രണ്ട് ചെവി കൂടെ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഡിസൈന്. യൂണിക്കോൺ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കും ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണെന്ന്. പക്ഷേ അതൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയത് ഈ ഫോണ്ടൻ്റൊക്കെ ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയൊക്കെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി ശാദാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.